വാഗ്ഭടാനന്ദനും നാരായണ ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ച. വാഗ്ഭടാനന്ദനും നാരായണ ഗുരുവും ശ്രീനാരായണ ഗുരുവും ഇവര് രണ്ടുപേരും ഒരേ മരത്തിൽ വിളർന്ന രണ്ട് ശാഖകളായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ആശയങ്ങൾ സമൂഹത്തിലുള്ളതായ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നിർമാർജനം ചെയ്യാൻ തന്നെ വേണ്ടിയുള്ളതായിരുന്നു. പ്രവർത്തനങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, എങ്കിലും ആ ലക്ഷ്യം ഒന്നായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. 1914 ആലുവയിലത്തെ അദ്വൈതാശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും തമ്മിൽ കണ്ടുമുട്ടി. ഇവര് വളരെയേറെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവര് ചർച്ച ചെയ്തിരുന്നു. ഇങ്ങനെ ചില കാര്യങ്ങളുടെ അവരെ യോജിപ്പിലെത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഇതിനുശേഷം ഇദ്ദേഹം വാഗ്ഭടാനന്ദൻ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള പ്രദേശങ്ങളിൽ അദ്ദേഹം വളരെ തീവ്രമായിട്ട് തന്നെ പ്രവർത്തിക്കുകയും സംസ്കൃത വിദ്യാഭ്യാസത്തിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അദ്ദേഹം വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇതിലെല്ലാം ഇതിലെ നിരവധി വിദ്യാർത്ഥികൾക്ക് ഇതിൽ നിന്നെല്ലാം മികച്ച രീതിയിലുള്ളതായിട്ടുള്ള വിദ്യാഭ്യാസവും ചിന്തയും വികസിപ്പിക്കുവാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഗുണം. അദ്ദേഹം 1885 ജനിച്ചത്. അദ്ദേഹം മരണമടഞ്ഞത് 1939. ശ്രീനാരായണ ഗുരു മരിച്ചത് 1922 എൻ്റെ അറിവ്. ശ്രീനാരായണ ഗുരു മരിച്ചിട്ടും കുറച്ചു കാലം കൂടി വാഗ്ഭടാനന്ദൻ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ധാരാളം ഇന്നും മലബാറിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം വളരെ ഉയർന്ന ഉന്നതമായ നിലകളിൽ എത്തിച്ചേർന്നവരായിരുന്നു. ഇതിൽ ഒരാളായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ സുകുമാർ അഴീക്കോൾ. മലബാറിലത്തെ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ആ ജന്മി വ്യവസ്ഥയോടുള്ളതായിട്ടുള്ള ജന്മി വ്യവസ്ഥയും അവിടെ നിലനിന്നിരുന്നതായിട്ടുള്ള ചൂഷണം, അതായിരുന്നു ഒരു പ്രധാന സാമൂഹ്യമായിട്ടുള്ള വിപത്ത്. ഇതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ ക്രമാതീതമായ രീതിയിൽ അവളെ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് കണ്ണൂരിനും തലശ്ശേരിക്കും ഇടയ്ക്കുള്ള പരിയം എന്നുള്ള ഗ്രാമമാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഭാഗങ്ങളിലെല്ലാം അതക്രതരം പിന്നോക്കക്കാരുമായിട്ടുള്ളവർ അനേകം സാമൂഹ്യമായ അനാചാരങ്ങളെ പരിപാലിച്ചിരുന്നവരായിരുന്നു. എന്തുമാത്രമല്ല, അന്നത്തെ സവർണ മേധാവിത്വത്തിൻ്റെ അടിയാളന്മാരായിട്ടാണ് ഇവരെല്ലാം അറിയപ്പെട്ടിരുന്നത്. ഇതിൽ നിന്നെല്ലാം അവരെ മോചിപ്പിച്ച് അന്ധകാരവൃതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നും അവരെ ആ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ മാർഗത്തിലേക്ക് നയിച്ച മഹാനായ ഒരു ഗുരുവും തത്വചിന്തകനും സാമൂഹ്യ വിപ്ലവകാരിയും ആയ യുക്തിവാദിയായ വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്നെന്നും നിലനിൽക്കും. അത് ഈ രാജ്യത്ത്, ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ പ്രസരിപ്പിച്ചതായിട്ടുള്ള ആ മഹത്തായ ചിന്താവിപ്ലവം അത് എന്തെന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.